അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാല് റക്അത്തുള്ള നമസ്കാരങ്ങളിൽ രണ്ട് അത്തഹിയാത്തുകൾ വരും. മൂന്ന് റക്അത്തുള്ള നമസ്കാരമായി മഗ്രിബിലും രണ്ട് അത്തഹിയാത്ത് വരും. ആ അവസാനത്തെ അത്തഹിയാത്തിൽ അത്തഹിയാത്ത്, സൊലാത്ത്, ദുആ ഇതൊക്കെ നിർവഹിക്കണം എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഒന്നാമത്തെ അത്തഹിയാത്ത്, ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന് പറയുമ്പോൾ നാല് റക്അത്തും മൂന്ന് റക്അത്തുമുള്ള നമസ്കാരങ്ങളിലാണ് വരിക, രണ്ട് റക്അത്തുള്ള നമസ്കാരങ്ങളിൽ വരില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ രണ്ട് രണ്ട് വെച്ചാൽ നിർവഹിക്കുക, രണ്ട് റക്അത്ത് വെച്ചാൽ നിർവഹിക്കുക. അപ്പോൾ രണ്ട് റക്അത്തുള്ള നമസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് എന്ന നിലയിലാണെന്ന് പരിഗണിക്കുക. പക്ഷെ ദുഹറിൻ്റെയും അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും ഒക്കെ ഒന്നാമത്തെ അത്തഹിയാത്ത്, ഈ അത്തഹിയാത്തിൽ എങ്ങനെയാണ് ദുആയിരക്കേണ്ടത്, ഏതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉള്ള കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വൽ വാജിബു തഷഹ്ഹുദുൽ അവ്വലി മഅ സ്വലാത്തി അലൻ നബി, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അപ്പോ ഒന്നാമത്തെ അത്തഹിയാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വരെ ചൊല്ലൽ നിർബന്ധമാണ് എന്ന് ഇബ്നു ബാസ് റഹിമഹുമുല്ലാഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ഇനി സ്വലാത്ത് എങ്ങനെയാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുമായി ബന്ധപ്പെട്ട് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമായി ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബിമാർ ചോദിക്കുകയാണ്, അമറനാ അല്ലാഹു തആല അൻ നുസല്ലി അലൈക യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, എങ്ങനെയാണ്, ഫകൈഫ നുസല്ലി അലൈക, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലുക. ഫസഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് പ്രവാചകൻ അല്പനേരം മൗനിയായി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, കൂലു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരകത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. ഇതാണ് സ്വലാത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒന്നാമത്തെ അത്തഹിയാത്തിൽ തഷഹൂദ് ജല്ലി, അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു ജല്ലി, പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് മുതൽ ഇന്നക ഹമീദുൻ മജീദ് വരെയുള്ള ഇബ്രാഹീമിയ സ്വലാത്ത്, അത് പരിപൂർണമായും ചൊല്ലുക എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും ഉത്തമമായ കാര്യം. ഇനി അതല്ല, ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന സ്വലാത്തിന്റെ ആദ്യ ഭാഗമാണ് ചൊല്ലുന്നതെങ്കിൽ, അത് മാത്രമേ ചൊല്ലുന്നെങ്കിൽ അതിലും വിരോധമില്ല. പക്ഷേ ഒന്നാമത്തെ തഹിയാത്തിൽ തഷഹുദും സ്വലാത്തും പരിപൂർണമായി നിർവഹിക്കലാണ് ഉത്തമം. അത് നമ്മൾ മനസ്സിലാക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള വരെ ചൊല്ലി നിർത്താതെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വരെ ചൊല്ലി നിർത്താതെ പരിപൂർണമായി ഇന്നക ഹമീദു മജീദ് വരെ ചൊല്ലലാണ് ഉത്തമം എന്ന് മനസ്സിലാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.